News Room Morning News Updates presented by City Exchange Azim Technologies Naseem Medical Center Hugo Payway Anywhere Anytime News Room വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് 2020 നവംബർ 29 ഞായറാഴ്ച. പ്രധാന വാർത്തകൾ. Naseem Medical Center Searing Road Deering Road Al Rayyan Al Wakra Supporting every patient with quality care. ഖത്തറിൽ നിന്നും നാട്ടിലേക്ക് പോകുന്നവർക്ക് തിരിച്ചു വരുന്നതിനുള്ള റീ എൻട്രി പെർമിറ്റിലെ ഭേദഗതികൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്നു മുതൽ ഖത്തറിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങുന്ന താമസ വിസയുള്ളവർക്ക് ഖത്തറിലേക്ക് മടങ്ങിവരാൻ ആവശ്യമായ റീ എൻട്രി പെർമിറ്റ് നടപടികളിലാണ് ഇളവ് അനുവദിക്കുക. ഖത്തർ പോർട്ടൽ വെബ്സൈറ്റിൽ സ്പോൺസർ നേരിട്ട് അപേക്ഷിച്ച് രണ്ടാഴ്ച കാത്തിരുന്നാൽ മാത്രമേ ഇതുവരെ റീ എൻട്രി പെർമിറ്റ് അനുവദിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്നു മുതൽ ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ തന്നെ യാത്രക്കാരന്റെ റീ എൻട്രി പെർമിറ്റ് സ്വമേധയാ ലഭിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് എവിടെ വെച്ചും ഈ റീ എൻട്രി പെർമിറ്റ് ഡൌൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. അതേസമയം നിലവിൽ വിദേശത്തുള്ള ഖത്തറിൽ താമസ വിസയുള്ളവർക്ക് തിരിച്ചു വരുന്നതിന് നേരത്തെയുള്ള നിബന്ധനകൾ ബാധകമായിരിക്കും. ഇവരിൽ ഭൂരിഭാഗവും ഖത്തർ പോർട്ടൽ വഴി അപേക്ഷ നൽകി മാസങ്ങളായി അനുമതിക്കായി കാത്തിരിക്കുകയാണ്. ഒരു സ്ഥാപനത്തിലെ 80% ജീവനക്കാരും നിലവിൽ ഖത്തറിലുണ്ടെങ്കിൽ പുറത്തുള്ളവർക്ക് അനുമതി ലഭിക്കാൻ കാലതാമസമെടുക്കുന്നതായാണ് വിവരം. ഇതിനു പുറമെ പല സ്ഥാപനങ്ങളും ജീവനക്കാരെ കുറക്കാൻ ശ്രമിക്കുന്നതും ഇവരിൽ ഒരു വിഭാഗത്തിന്റെ തിരിച്ചുവരവിന് തടസ്സമാകുന്നുണ്ട്. ഇതിനിടെ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന വിസ സെന്ററുകൾ ഡിസംബർ ആദ്യവാരം മുതൽ പ്രവർത്തനം തുടങ്ങുന്നതോടെ പുതിയ വിസയിലുള്ളവർക്ക് ഖത്തറിലേക്ക് തിരിച്ചുവരാൻ അവസരം ലഭിക്കും. ഖത്തറിൽ ബാങ്കുകളുടെ ATM മെഷീനുകളിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു. ഒരു ദിവസം പരമാവധി 5000 റിയാൽ മാത്രമേ ATM വഴി പിൻവലിക്കാൻ സാധിക്കൂ എന്നതടക്കമുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും പണം പിൻവലിക്കുന്നതിന് യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ഖത്തർ സെൻട്രൽ ബാങ്ക് അറിയിച്ചു. വ്യാജ സർക്കുലർ ഉദ്ധരിച്ചാണ് ഇത്തരം കെട്ടുകഥകൾ പ്രചരിക്കുന്നതെന്നും സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി. ഔദ്യോഗിക ചാനലുകളിലൂടെ വരുന്ന വാർത്തകൾ മാത്രം വിശ്വസിക്കണമെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സെൻട്രൽ ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതിയുടെ ശില്പി മൊഹസിൻ ഫക്രിസാദയുടെ വധത്തെ ഖത്തർ അപലപിച്ചു. ഫക്രിസാദയുടെ കൊലപാതകം വ്യക്തമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി പറഞ്ഞു. ഇറാൻ വിദേശകാര്യമന്ത്രി ജാവേദ് ഷെരീഫുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് സമവായത്തിനും സംഭാഷണത്തിനുമുള്ള അവസരങ്ങൾ തേടുന്നതിനിടെയുണ്ടായ ആക്രമണം സംഘർഷം വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. വിഷയത്തിൽ സംയമനം പാലിക്കാനും സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാനും അദ്ദേഹം ഇറാനോട് ആവശ്യപ്പെട്ടു. ഖത്തറിന്റെ നിലപാടുകളെ ജാവേദ് ഷെരീഫ് അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി സഹകരണവും മേഖലയിലെ പൊതു താൽപര്യമുള്ള വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖത്തർ ഇന്ത്യൻ എംബസിയുടെ അപ്പെക്സ് ബോഡിയായ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ സംഘടിപ്പിക്കുന്ന ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് ചിത്രങ്ങൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഡിസംബർ 7 വരെ നീട്ടി. ഖത്തറിൽ താമസിക്കുന്ന ഖത്തർ ഐഡിയുള്ള ഇന്ത്യക്കാർക്കായാണ് ICC ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ മത്സരം സംഘടിപ്പിക്കുന്നത്. എല്ലാ പ്രായക്കാർക്കുമായുള്ള എക്സ്പ്ലോറിംഗ് ഖത്തർ, ഖത്തർ എക്സ്പ്രഷൻസ്, ഖത്തർ ഈവന്റ്സ് വിഭാഗങ്ങളിൽ മൊബൈൽ ഫോണിൽ പകർത്തിയ ചിത്രങ്ങൾ അയക്കാം. ബാക്ക് ടു നേച്ചർ, ഇൻഡോ ഖത്തർ ലിങ്ക്, ഐക്കണിക് സ്ട്രക്ചർ എന്നീ വിഭാഗങ്ങളിൽ 12 വയസ്സിന് മുകളിലുള്ള അമേച്ചർ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്കാണ് പങ്കെടുക്കാൻ അനുമതിയുള്ളത്. ഇവർ DSLR ക്യാമറയിലാണ് ചിത്രങ്ങൾ പകർത്തി അയക്കേണ്ടത്. 2019 ജൂൺ 30 ശേഷം ഖത്തറിൽ വെച്ചെടുത്ത ചിത്രങ്ങളാണ് എല്ലാ വിഭാഗങ്ങളിലേക്കും സമർപ്പിക്കേണ്ടത്. വിജയികളെ December 18 പ്രഖ്യാപിക്കും. അസീം ടെക്നോളജീസ് തിങ്ക് ഇന്നോവേറ്റീവ്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746661 4444 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com.
സൗദി തലസ്ഥാനമായ റിയാദിലെ അൽ മുൻസിയ ജില്ലയിൽ റെസ്റ്റോറന്റിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. അപകടത്തിൽ ആറുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാചകവാതകം ചോർന്നതാണ് സ്ഫോടനത്തിന് കാരണമെന്ന് സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അതേസമയം സ്ഫോടനത്തിൽ റെസ്റ്റോറന്റ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. സമീപത്തെ ഏതാനും വ്യാപാര സ്ഥാപനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് വ്യക്തമല്ല. സൗദിയിലെ മിനായിൽ വിദേശ യുവതിയുടെ മൃതദേഹം പെട്ടിയിലാക്കി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അൽ ഷറായി ദിശയിൽ കിങ് ഫൈസൽ റോഡിന് സമീപമാണ് പെട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. നടന്നു പോകുന്നതിനിടെ സംശയം തോന്നിയ സൗദി പൌരൻ പെട്ടി തുറന്നു നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇയാൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറൻസിക് ഡോക്ടറും സുരക്ഷാ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. 28 മുതൽ 30 വയസ്സുവരെ പ്രായം കണക്കാക്കുന്ന ഇന്തോനേഷ്യക്കാരിയുടേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിഞ്ഞു. സംഭവത്തിൽ അസീസിയ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇറാനിലെ ആണവായുധ പദ്ധതികളുടെ തലവൻ മൊഹസിൻ ഫക്രിസാദയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമേരിക്കയെയും ഇറാന്റെ മുഖ്യ ശത്രുവായ ഇസ്രായേലിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച് പ്രസിഡന്റ് ഹസൻ റൂഹാനി. ഇസ്രായേലിനെ അമേരിക്കയുടെ കൂലിപ്പടയാളിയെന്നാണ് റൂഹാനി വിശേഷിപ്പിച്ചത്. ആഗോള അഹങ്കാരത്തിന്റെ ദുഷിച്ച കൈകളും അവരുടെ കൂലിപ്പടയാളിയായ ഇസ്രായേലും ഈ രാജ്യത്തിന്റെ മകന്റെ രക്തത്താൽ നനഞ്ഞിരിക്കുന്നുവെന്ന് റൂഹാനി പ്രസ്താവനയിൽ പറഞ്ഞു. അമേരിക്കയെ ലക്ഷ്യമാക്കിയാണ് ആഗോള അഹങ്കാരിയെന്ന് റൂഹാനി വിശേഷിപ്പിച്ചത്. മൊഹസിന്റെ മരണം രാജ്യത്തെ ശാസ്ത്ര പുരോഗതിയെ ബാധിക്കില്ലെന്നും തങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കാനാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. മൊഹസിന്റെ കൊലപാതകത്തിൽ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സൈനിക ഉപദേഷ്ടാവ് നേരത്തെ അറിയിച്ചിരുന്നു. ഇസ്രായേലിന്റെ ഭീകര പ്രവർത്തനത്തെ അപലപിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് ഷെരീഫ് അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനിലെ പ്രശസ്ത ശാസ്ത്രജ്ഞനെയാണ് ഭീകരർ കൊലപ്പെടുത്തിയതെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്നതിന് സൂചനകളുണ്ടെന്നും സെരീഫ് ആരോപിച്ചു. മൊഹസിൻ വധം അന്താരാഷ്ട്ര നിയമത്തിന്റെ വ്യക്തമായ ലംഘനമാണെന്നും അത് മേഖലയിലാകെ നാശം വിതക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഇറാൻ യു എൻ അംബാസഡർ മാജിദ് രക്തരാവഞ്ചി പ്രതികരിച്ചു. കുവൈത്തിൽ പെയ്യുന്ന കനത്ത മഴയിൽ ജഹ്റ ഇൻഡസ്ട്രിയൽ ഏരിയയും സിസ്റ്ററിംഗും മുങ്ങിപ്പോയെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്യൂരിറ്റി റിലേഷൻസ് ആൻഡ് മീഡിയ ജനറൽ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ 2018 ഇതിന് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. വാർത്ത പ്രചരിപ്പിക്കുന്നവർ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതേസമയം കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ പലയിടങ്ങളിലും റോഡുകൾ വെള്ളത്തിനടിയിൽ ാവുകയും അഴുക്കുചാൽ സംവിധാനം താറുമാറാവുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വീണ്ടും ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷകൻ മുഹമ്മദ് അൽകരം അറിയിച്ചു. പ്രവേശന വിലക്കേർപ്പെടുത്തിയ 34 രാജ്യങ്ങളിലെ പ്രവാസികളെ തിരികെ എത്തിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കുവൈത്ത് എയർവേസ് കോർപ്പറേഷനും നാഷണൽ ഏവിയേഷൻ സർവീസസും അടുത്തയാഴ്ച യോഗം ചേരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഗാർഹിക തൊഴിലാളികളെ തിരികെ എത്തിക്കുന്നതിനുള്ള പദ്ധതിയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. 14 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ, PCR ടെസ്റ്റ്, റിട്ടേൺ ഫ്ലൈറ്റ് എന്നിവയും ഇതുമായി ബന്ധപ്പെട്ട പാക്കേജിന്റെ ചെലവ് നിശ്ചയിക്കുന്നതുമാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. DGCA, KAC, ജസീറ എയർവേസ്, NAS എന്നിവയുടെ യോഗ തീരുമാനങ്ങൾ വിലയിരുത്തിയാകും പ്രവേശന വിലക്ക് നീക്കുന്നത് സംബന്ധിച്ച് മന്ത്രിസഭ അന്തിമ തീരുമാനമെടുക്കുക. ഒമാനിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പൊതുമാപ്പ് സംവിധാനം പരമാവധി ഇന്ത്യക്കാർ പ്രയോജനപ്പെടുത്തണമെന്ന് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു. അംഗീകൃത പാസ്പോർട്ടുകൾ ഇല്ലാത്തവർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റുകൾക്കായി അപേക്ഷകൾ സമർപ്പിക്കാമെന്നും എംബസി അറിയിച്ചു. ഇതിന് പ്രത്യേകം ഫീസുകളൊന്നും നൽകേണ്ടതില്ല. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രവാസികളാണ് ഇതിനോടകം പൊതുമാപ്പ് ആനുകൂല്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം നാടുകളിലേക്ക് മടങ്ങുന്നതിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. UAE വിസ കാലാവധിക്ക് ശേഷവും രാജ്യത്ത് തങ്ങുന്നവരെയും അനധികൃതമായി രാജ്യത്ത് തുടരുന്നവരെയും ജോലിക്ക് നിയമിക്കരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇതു സംബന്ധിച്ച് വ്യാപക ബോധവൽക്കരണത്തിന് ദ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ അനധികൃത താമസക്കാരെ ജോലിക്ക് വെച്ചാൽ കുറഞ്ഞത് 50,000 മുതൽ 1,00,000 ദിർഹം വരെ പിഴ ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. താമസ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് 1,00,000 ദിർഹം വരെ പിഴ ലഭിക്കും.
ലഭിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ബാലറ്റ് എടുക്കാൻ മറന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിലും ഡെബിറ്റ് കാർഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇനി മുതൽ പർച്ചേസിംഗ് വെറും സെക്കൻഡുകൾക്കുള്ളിൽ തീർക്കാം. അതും നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ. കാരണം ഖത്തറിലൂടെ വരുന്നു യുഗോ പേവേ. യുഗോ പേവേ എനിവേർ എനി ടൈം. ഖത്തർ സ്മാർട്ട് ചോയ്സ്. ഡൗൺലോഡ് നൗ ഓൺ ആൻഡ്രോയിഡ് ആൻഡ് ആപ്പിൾ സ്റ്റോർ. ഇന്ത്യയിൽ കോവിഷീൽഡ് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി തേടുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണെന്ന് നിർമ്മാതാക്കളായ പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. അടിയന്തര ലൈസൻസിനുള്ള കേന്ദ്രാനുമതിക്കായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കുമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ അദാർ പൂനെവാല പറഞ്ഞു. ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാസെനക്കയും ചേർന്ന് വികസിപ്പിക്കുന്ന കോവിഡ് വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അടിയന്തര ഉപയോഗത്തിന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് വാക്സിൻ ആദ്യം ഇന്ത്യക്കാർക്ക് ലഭ്യമാക്കുമെന്നും പൂനെവാല പറഞ്ഞു. പിന്നീട് ആഫ്രിക്കയടക്കമുള്ള ദരിദ്ര രാജ്യങ്ങളിൽ വിതരണം ചെയ്യും. വൻതോതിലുള്ള വാക്സിൻ നിർമ്മാണത്തിന് ക്രമീകരണം ഒരുക്കിയിട്ടുണ്ടെന്നും ഉൽപാദനം സംബന്ധിച്ച വിവരം ഡ്രഗ് കൺട്രോളർക്ക് വൈകാതെ സമർപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാസർകോട് ചെമ്പരിക്ക ഖാലി അബ്ദുള്ള മൗലവിയുടെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണം പ്രഹസനമാണെന്ന് കുടുംബം ആരോപിച്ചു. ആത്മഹത്യയാണെന്ന് 10 വർഷമായി റിപ്പോർട്ട് നൽകിയ സിബിഐ ആത്മഹത്യ അല്ലെന്ന സൈക്കോളജിക്കൽ ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തുവന്നതോടെ വെട്ടിലായിരിക്കുകയാണ്. തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണം അവസാനിപ്പിക്കാനുള്ള സിബിഐ നീക്കത്തിനെതിരെ നിയമ പോരാട്ടത്തിലാണ് കുടുംബം. 2010 ഫെബ്രുവരി 15 സമസ്ത കേരള ജമീയത്തുൽ ഉലമ സംസ്ഥാന ഉപാധ്യക്ഷനും ചെമ്പരിക്ക ഖാലിയുമായിരുന്ന സി എം അബ്ദുള്ള മൗലവിയെ ചെമ്പരിക്ക കടുക്കക്കല്ല് കടപ്പുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് പിന്നീട് സിബിഐ ഏറ്റെടുക്കുകയായിരുന്നു. എറണാകുളം സിജെഎം കോടതിയിൽ ആത്മഹത്യയാണെന്ന 2 തവണ സിബിഐ നൽകിയ റിപ്പോർട്ടുകളും തള്ളിയ കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. സൈക്കോളജി ഓട്ടോപ്സി അഥവാ അടുത്തു പരിചയമുള്ളവരുമായി സംസാരിച്ച് മരിച്ചയാളുടെ മനോനില മനസ്സിലാക്കുന്ന രീതി ഉപയോഗിക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഇതേ തുടർന്ന് പുതുച്ചേരി ജിപ്മറിലെ മനോവിദഗ്ധർ അന്വേഷണം നടത്തി കഴിഞ്ഞ നവംബർ 7 സിബിഐക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സിബിഐയുടെ മുൻവാദങ്ങളെയെല്ലാം തള്ളുന്നതായിരുന്നു ജിപ്മർ റിപ്പോർട്ട്. സി എം അബ്ദുള്ള മൗലവി ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 20 രൂപ 6 പൈസ. ന്യൂസ് റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കൂടിയ താപനില 24 ഡിഗ്രി, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 74%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 10 കിലോമീറ്റർ.